വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പതിനാറ് വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ കാണാൻ എത്തിയ കുടുംബത്തെ കാണാൻ തയ്യാറാകാതെ റഹീം തുടർന്ന് ഉമ്മ ഫാത്തിമ വീഡിയോ കോളിലൂടെ സംസാരിച്ചു ഫറോക് കോടമ്പുഴ സീനത്ത് മനസ്സിലിൽ മച്ചിലകത്ത് അബ്ദുറഹീം കഴിയുന്ന റിയാദ് അൽ ഖർജ് റോഡിലെ അൽ ഇസ് ജയിലിലാണ് ഉമ്മയും സഹോദരൻ എം പി നസീർ അമ്മാവൻ അബ്ബാസ് എന്നിവർ എത്തിയത് ഉമ്മയ്ക്ക് മാത്രമാണ് ജയിലിനകത്തേക്ക് അധികൃതർ പ്രവേശനം അനുവദിച്ചത് ചിലരുടെ ഇടപെടലാണ് റിയാദിലെത്തിയ ഉമ്മയ്ക്ക് അകന് നേരിൽ കാണാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചതെന്ന് കുടുംബം ആരോപിച്ചു വർഷങ്ങളായി റഹീമിന്റെ മോചനത്തിന് പ്രവർത്തിക്കുന്ന നിയമസഹായ സമിതി അറിയിക്കാതെയാണ് കുടുംബം സൗദിയിലേക്ക് പോയതെന്നാണ് വിവരം മോചന നടപടികളുടെ ഭാഗമായി പതിനേഴിന് കേസ് പരിഗണിക്കാനിരിക്കെ തന്നെ കാണാൻ ജയിലിലേക്ക് വരേണ്ടതില്ലെന്നും റഹീം കുടുംബത്തെ നേരത്തെ അറിയിച്ചതായും സൂചനയുണ്ട് റഹീമിന്റെ ജയിൽ മോചന നടപടികൾ നേരിടുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ മുപ്പതിനാണ് ഉമ്മയും സഹോദരനും നേരിൽ കാണാൻ സൗദിയിലേക്ക് പോയത് റിയാദ് ജയിലിലെത്തി റഹീമിനെ കണ്ട ശേഷം ഉംറ തീർത്ഥാടനം നിർവഹിച്ചു മടങ്ങാനായിരുന്നു തീരുമാനം കഴിഞ്ഞ മാസം ജയിലിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന് കുടുംബം പ്രതീക്ഷിച്ചിരുന്നു അന്ന് കോടതി സിറ്റിംഗ് നടന്നെങ്കിലും വധശിക്ഷ റദ്ദു ചെയ്ത അതേ ബെഞ്ചാണ് വിധി പറയേണ്ടതെന്നായിരുന്നു കോടതി അറിയിച്ചത് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് ഇക്കാര്യം തീരുമാനിക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നു കേസ് ഇനി പതിനേഴിന് പരിഗണിക്കുമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ മോചന ഉത്തരവ് വൈകില്ലെന്ന പ്രതീക്ഷയിലാണ് നിയമസഹായ സമിതി രണ്ടായിരത്തി ആറ് നവംബറിൽ അബ്ദുൾ അബ്ദുറഹീം ഹൌസ് ഡ്രൈവർ സ്പോൺസർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ നഹ്റിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിന് താഴെ ചലനശേഷി ഇല്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ഉപകരണം വഴിയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് അബ്ദുറഹിമിന്റെ കൂടെ ജി വാനിൽ യാത്ര ചെയ്യുകയെന്ന് അനസ് മരിച്ചത് ഷോപ്പിങ്ങിനെ പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട അനസ് റഹീമിനോട് വഴക്കിട്ടു ഇത് അനുസരിക്കാതിരുന്ന അബ്ദുറഹിമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തല ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനായും മരിക്കുകയും ചെയ്തു ഇതോടെ അബുറഹീം ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി പിടിച്ചുപറിക്കാൻ റഹീമിനെ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചുവെന്ന രീതിയിൽ ഇരുവരും ചേർന്ന് ഒരു കള്ളക്കഥയുണ്ടാക്കി റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ട് പോലീസിന് വിവരം അറിയിച്ചു എന്നാൽ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെയാണ് കള്ളക്കഥയെന്ന് ബോധ്യപ്പെടുകയും ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് പത്ത് വർഷത്തിനു ശേഷം നസീർ ജാമ്യം ലഭിച്ചു സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടതിനാൽ റഹീമിന്റെ മോചനം ഇനിയുള്ള കോടതി നടപടികളോടെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത സിറ്റിംഗിൽ അന്തിമ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി റിയാസ് റഹീം സഹായ സമിതി അറിയിച്ചു ഇന്ത്യൻ എംബസി റഹീമിന്റെ യാത്രാരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട് മോചന ഉത്തരവുണ്ടായാൽ മറ്റു കേസുകളൊന്നും ഇല്ലാത്തതിനാൽ വൈകാതെ റഹീമിന്റെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും നീണ്ട വർഷങ്ങളായുള്ള ശ്രമത്തിന് ശുഭാന്ത്യം ഉണ്ടാവാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി കാത്തിരിക്കേണ്ടതെന്ന് മുഖ്യ രക്ഷാധികാരി അഷ്റഫ് വിങ്ങാട് സഹായ സമിതി ചെയർമാൻ സി പി മുസ്തഫ കൺവീനർ അബ്ദുള്ള വല്ലാൻചിറ സെബിൻ ഇക്ബാൽ എന്നിവർ അറിയിച്ചു ന്യൂസ് വാർത്ത